ഹായ് ദോസ്ത് നമസ്കാർ മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തൊണ്ണൂറുകളിലും പതിനെട്ടിൻ്റെ രതിശേഷിയും തൃഷ്ണയും ആവേശവും നിലനിർത്താനും ബി പി കൊളസ്ട്രോൾ പ്രമേഹം മുതലായവയെ പടിക്ക് പുറത്താക്കാനും ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ട്രോക്ക് വരാതിരിക്കാനും ഉതകുന്ന കുറച്ച് ഒറ്റമൂലികളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയ പുരസരം താല്പര്യപ്പെടുന്നു. ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി പി മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സ്ട്രോക്കിൻ്റെ സാധ്യത ഇല്ലാതാക്കാനും നിസ്സാരമായ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട്. അത് എവയൊക്കെയാണ് നമുക്ക് നോക്കാം. കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണെന്ന് നമുക്കറിയാം. ഔഷധ ഗുണമുള്ള ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി. വൈറ്റമിൻ ബി, സി, കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലേനിയം തുടങ്ങി മനുഷ്യ ശരീരത്തിന് ആവശ്യമായ നിരവധി ഘടകങ്ങൾ വെളുത്തുള്ളിയിലുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളികൾക്കുണ്ട്. എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കിയ വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കാനായിട്ട് വെളുത്തുള്ളിക്കുള്ള കഴിവ് അപാരമാണ്. ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിലെ നിരോക്സികാരികൾ കോശങ്ങളുടെ പ്രായമാകലിനെ വൈകിപ്പിച്ച് ഓജസ് നൽകുന്നതിലും വളരെ വലിയ പങ്കു വഹിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ ലൈംഗികശേഷി നിയന്ത്രിക്കുന്ന 12 പോഷക ഘടകങ്ങളുണ്ട്. അതിലേറിയ പങ്കും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ലൈംഗികശേഷി എന്നും പുതുമയോടെ പൂർവാധികം കരുത്തോടെ നിലനിർത്താൻ വെളുത്തുള്ളി വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ട് കുനുകുനാ നരിഞ്ഞ് ചെറു ചൂടുവെള്ളം കൂട്ടി വിഴുങ്ങിയോ ചവച്ചരച്ചു തിന്നുകയോ ചെയ്യുക രാവിലെ വെറും വയറ്റിൽ. ഇതൊരു ശീലമാക്കിയെടുക്കണം. കുട്ടികൾക്ക് വെളുത്തുള്ളി 3 ചുട്ടു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ ഇതൊരു ശീലമാക്കിയെടുക്കുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. തന്നെയുമല്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മറവി രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനും വളരെ ഉത്തമമാണ് വെളുത്തുള്ളി. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 കപ്പ് ലെമൺ ഗ്രീൻ ടീ നിത്യം ശീലമാക്കുക എന്നുള്ളതാണ്. ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു. ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത്. ഇത് കൊഴുപ്പിനെ രക്തപ്രവാഹത്തിലേക്ക് വിടുകയും ഊർജ്ജമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇതുമൂലം മേൽപ്പറഞ്ഞ രക്തസമ്മർദ്ദം അതുപോലുള്ള കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നല്ല ആരോഗ്യത്തിനും ഇട നൽകുന്ന ഒന്നാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. 1 കപ്പ് വെള്ളമെടുത്ത് തിളച്ചു വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക. ശേഷം 1-10 മിനിറ്റ് തീ ഓഫാക്കി അടച്ചു വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർക്കുക. 1 നുള്ളി ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ലെമൺ ഗ്രീൻ ടീ റെഡി. 1 നുള്ളി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ 1 ചെറു കഷ്ണം കറുവാപ്പട്ട ചതച്ചതോ ചേർത്ത് ഇതിൻ്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കണം 1/2 മണിക്കൂർ പ്രാണായം, 10 മിനിറ്റ് വീതം കപാല ഉപാധി പ്രാണായം, അതുപോലെ 10 മിനിറ്റ് അനുലോം വിലോം പ്രാണായം എന്നിവ, 2 മിനിറ്റ് വീതം ഭാസ്ത്രിക, ബാഹ്യ, ഗീദുജ്ജയ് എന്നീ പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രാണായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയുരാരോഗ്യ സംരക്ഷണ മാർഗമാണ്. നയാപൈസ ചിലവില്ലാതെ ആർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗത്തിലും കഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി പി പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് നിശേഷം കളയാനുള്ള ഒരു ഒറ്റമൂലിയാണ് പ്രകൃതി എന്നൊരു വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രാണായാം എന്നുള്ളത്. യാതൊരു ശാരീരിക അധ്വാനമോ കൂടാതെ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് പ്രാണായാം എന്നുള്ളത്. പ്രാണായാമങ്ങളെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാപരമായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക. തീർത്തും ആരോഗ്യകരമായ ഒരു ശ്വസന നിയന്ത്രണ എക്സർസൈസ് മാത്രമാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ത്രിഫല ഏത് പ്രായത്തിലും തരത്തിലുള്ളവർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും നിത്യേന ശീലിക്കാവുന്ന ഒരു ഔഷധമാണ് ത്രിഫല എന്നുള്ളത്. ഇത് ശീലിച്ചാൽ മിക്കവാറും രോഗങ്ങൾ വരാതിരിക്കുക തന്നെ ചെയ്യും. തന്നെയുമല്ല നിത്യ ലൈംഗിക ശേഷിക്കും പ്രതിരോധശേഷിക്കും ഇതിൽപ്പരം നല്ലൊരു ഔഷധം ഇല്ലേയില്ല എന്ന് തന്നെ പറയാം. നിഷ്പ്രയാസം ലഭിക്കുന്ന ഈ ഔഷധത്തെ നമുക്കിന്ന് ബഹുമാനമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. താഴത്തിന് ശേഷം 1 ടീസ്പൂൺ ത്രിഫല, 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ത്രിഫല, 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിപ്പിക്കുക. ഓർമ്മശക്തിക്കും ഉണർവിനും ഊർജ്ജസ്വലതയ്ക്കും ഇത് വളരെ സഹായകരമാണ്. അത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിശക്തി വളരുന്നതിനും ഓർമ്മശക്തിയും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ത്രിഫല. ഇനി മേൽപ്പറഞ്ഞവ ശീലിച്ചാൽ അല്ലെങ്കിൽ ശീലിപ്പിച്ചാൽ ആരോഗ്യമുള്ളൊരു ജീവിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമൂഹവും ജീവിതവിജയം നേടുന്നതിനുള്ള കരുത്തും നമുക്ക് സമാഹരിക്കാം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോ വരെയും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.